ഒരാൾക്ക് കൂടി ശിഖല്ല ആശങ്ക വേണ്ടെന്ന് ഡിഎംഒ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഒരാൾക്ക് കൂടി ശിഖല്ല രോഗം സ്ഥിരീകരിച്ചു. ഫറൂഖ് അലംപാറയിൽ കഷായപ്പടിയിലുള്ള 1.5 വയസ്സുകാരനാണ് ശിഖല്ല രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നേരത്തെ മെഡിക്കൽ കോളേജിന് സമീപം കോട്ടാംപറമ്പിൽ നേരത്തെ ശിഖല്ല രോഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതുമായി കല്ലാംപറമ്പിലെ കേസിന് ബന്ധമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കടുത്ത വയറുവേദനയെ തുടർന്ന് 3 ദിവസം മുമ്പ് കുട്ടിയെ ഫറൂഖിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശിഖല്ല രോഗം സ്ഥിരീകരിച്ചത്. അതിനിടെ കോഴിക്കോട് ശിഖല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കോട്ടംപറമ്പിലെ 2 കിണറുകളിലെ വെള്ളത്തിൽ ശിഖല്ല ബാക്ടീരിയയ്ക്ക് സമാനമായ ബാക്ടീരിയ കണ്ടെത്തിയതായി പ്രാഥമിക വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ പ്രാഥമിക പഠനത്തിൽ വെള്ളത്തിലൂടെയാണ് ശിഖല്ല പടർന്നതെന്ന് കണ്ടെത്തിയിരുന്നു. കോട്ടാംപറമ്പിൽ 11 വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് ജില്ലയിൽ ശിഖല്ല രോഗം സ്ഥിരീകരിച്ചത്. ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 6 പേർക്ക് കൂടി പിന്നീട് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ശിഖല്ല രോഗം നിയന്ത്രണത്തിലെന്ന് ഡിഎംഒ. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ പൂർത്തിയാക്കി. ആശങ്കകൾ അകലുന്നു, ക്ലാസുകൾ തുറക്കുന്നു. സംസ്ഥാനത്തെ കോളേജുകൾ ജനുവരി 4 മുതൽ ആരംഭിക്കാൻ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. 2 ഷിഫ്റ്റുകളായിട്ടാകും പ്രവർത്തിക്കുക. പകുതി കുട്ടികളെ മാത്രമാകും ഒരേ സമയം ക്ലാസ്സിൽ അനുവദിക്കുക. ഷിഫ്റ്റുകളായി ക്ലാസുകൾ ആരംഭിക്കുന്നതിനാൽ ശനിയാഴ്ചയും പ്രവൃത്തി ദിനമായിരിക്കും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് ക്ലാസുകൾ. PG ഗവേഷണ കോഴ്സുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 തന്നെ ക്ലാസ് ആരംഭിക്കും. കോളേജ് പ്രിൻസിപ്പൽമാരും അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും 28 മുതൽ കോളേജുകളിൽ ഹാജരാകണം. ലബോറട്ടറി സെക്ഷനുകൾ, ഓൺലൈൻ ക്ലാസുകൾ നടത്താനാകാത്ത മറ്റു മേഖലകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാകും ക്ലാസുകൾ ആരംഭിക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണം ക്ലാസ്. 10 ദിവസത്തിന് ശേഷം ക്ലാസുകൾ ആരംഭിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രിൻസിപ്പൽ, കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ബന്ധപ്പെട്ട സർവകലാശാലകൾക്കോ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷമാകും മറ്റ് സെമസ്റ്ററുകളുടെ ക്ലാസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. 100 ദിന കർമ്മ പദ്ധതിയുമായി സർക്കാരിന്റെ 2ാം ഘട്ട 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2ാം ഘട്ട കർമ്മ പദ്ധതിയിൽ 50,000 പേർക്ക് തൊഴിൽ വാഗ്ദാനം. സംസ്ഥാന സർക്കാർ വാഗ്ദാനം പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിനന്ദനാർഹമായ നേട്ടമാണ് സർക്കാരിന്റേത്. ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ജനജീവിതം ദുഷ്കരമാകും. ചിട്ടയായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2ാം ഘട്ട 100 ദിന കർമ്മ പരിപാടി 1ാം ഘട്ട 100 ദിന കർമ്മ പരിപാടികളുടെ തുടർച്ചയാണ്. സംസ്ഥാനം നടപ്പിലാക്കിയ കാർഷിക പരിപാടികൾ ശ്രദ്ധേയമാണ്. മഹാമാരിയുടെ കാലത്ത് കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കിടന്നിരുന്നില്ല. 1ാം ഘട്ട കർമ്മ പദ്ധതിയിലെ 122 പദ്ധതികളാണ് പൂർത്തീകരിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില പ്രഖ്യാപിക്കാനായത് നേട്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇരട്ടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനടക്കം വലിയ പിന്തുണയാണ് ലഭിച്ചത്. ക്ഷേമ പെൻഷനുകൾ കൂട്ടി. അടുത്ത മാസം മുതൽ വർധനവ് പ്രാബല്യത്തിൽ വരും. സൗജന്യ ഭക്ഷ്യക്കിറ്റ് 4 മാസം കൂടി നൽകും. 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം ഉടൻ നിർവഹിക്കും. 1ാം ഘട്ട കെ ഫണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടത്തും. അവയവമാറ്റം നടത്തിയവർക്ക് കുറഞ്ഞ വിലയിൽ മരുന്ന് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. DYFI പ്രവർത്തകനെ കൊലപ്പെടുത്തി. കാഞ്ഞങ്ങാട് DYF പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ലീഗ് നേതാവ് പിടിയിൽ. യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദിനെയാണ് പോലീസ് പ്രതി ചേർത്തത്. കണ്ടാലറിയാവുന്ന മറ്റ് 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മരിച്ച അഫ് അബ്ദുൾ റഹ്മാന്റെ സുഹൃത്തിന്റെ മൊഴി അടിസ്ഥാനമാക്കിയാണ് കേസെടുത്തത്. ഇർഷാദ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. കാഞ്ഞങ്ങാട് മുണ്ടത്തോട് വെച്ച് ഇന്നലെ രാത്രി 10:30 DYFI പ്രവർത്തകരായ അഫ് എന്ന അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കലൂരാഹി മേഖലയിൽ സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് സൂചന. ഔഫിന്റെ സുഹൃത്ത് ഷുഹൈബിനും കുത്തേറ്റിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് DYFI ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ മുസ്ലിം ലീഗിന് പങ്കില്ലെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കാന്തപുരം AP വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് കൊല്ലപ്പെട്ട ഔഫ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ LDF ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഔഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം ഇനി 4:55. നമസ്കാരം.